സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ റാഹേൽ കരയുകയായിരുന്നു. അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ദൈവം പറയുന്ന വാക്കുകളുണ്ട് ഏശയ്യ 52. വിമോചനത്തിൻ്റെ സദ്വാർത്ത കേൾക്കാനും ഉച്ചത്തിൽ പ്രഘോഷിക്കാനും പ്രവാചകൻ വഴി നാഥൻ ആഹ്വാനം ചെയ്യുന്നു. ആരും തിടുക്കം കൂട്ടി ഓടേണ്ട, ഈ വഴിയിൽ പതിയെ പോയാൽ മതി. കാരണം ഈ വഴിയിൽ നമ്മുടെ മുൻപിൽ കർത്താവ് നടക്കുന്നുണ്ട്. ക്ഷമയോടും വിശ്വാസധീരതയോടും ദൈവത്തോടൊപ്പം വഴി നടക്കാൻ, സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ സഭ ശ്രമിക്കുന്ന ഈ സിനഡൽ ശൈലിയിൽ ഈ വചനങ്ങൾ വഴിവിളക്കാകട്ടെ. സർവജനവും ദൈവത്തിൻ്റെ രക്ഷ കാണും എന്നൊരു പ്രഖ്യാപനവും ഇവിടെയുണ്ട്. ഏശയ്യ 52:10. ഇന്ന് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടാനായി യേശുവെന്ന ആദ്യജാതൻ വരുമ്പോൾ അവനെ കയ്യിലേന്തി ശിമയോൻ പറയുന്നതും ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. സർവ്വജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞുവെന്ന് ഇനി അവിടുത്തെ ദാസനെ സമാധാനത്തിൽ മോചിപ്പിച്ചയക്കണമേ. കാലാകാലങ്ങളോളം ഈ പ്രപഞ്ചം മുഴുവൻ കാത്തിരുന്ന ആ മുഹൂർത്തം കണ്ടുകഴിഞ്ഞവൻ്റെ ദീർഘനിശ്വാസമുണ്ട് ആ വന്ധ്യവയോധികൻ്റെ വാക്കുകളിൽ. അറ്റ് ലാസ്റ്റ്. അങ്ങനെ ഒടുവിൽ കർത്താവേ, തൻ്റെ ജനതയുടെ മുഴുവൻ കാത്തിരിപ്പും സർവ്വലോകത്തിൻ്റെയും ആത്മദാഹവും പേർന്ന വാക്കുകൾ. രക്ഷാകര ചരിത്രമെന്ന വലിയ ക്യാൻവാസിൽ ഓരോ വ്യക്തിയിലും തട്ടിത്തെറിക്കുന്ന പ്രകാശകിരണങ്ങൾ കനന്തിങ്ങി വരികയാണ്. ഷിമിയോൻ്റെ കണ്ണുകൾ ഇന്നിതാ അതിൻ്റെ മുഴുവൻ കനവും കണ്ടുകഴിഞ്ഞു. ക്രിസ്തു എന്നത് ദൈവത്തിൻ്റെ ആദ്യജാതൻ മാത്രമല്ലല്ലോ, നമ്മുടെയെല്ലാം ആദ്യഫലവുമല്ലേ. ലൂക്ക 2:22-35. ഇന്ന് സങ്കീർത്തനം 96 ഈ സാർവത്രിക ഭാവമാണ്. സർവജനവും ഉതിർക്കുന്ന പുത്തൻ പാട്ട്. ഈ സുവിശേഷം സദ്വാർത്ഥ പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് നാഥൻ. ഇവാഞ്ചലിക്കൽ മാൻഡേറ്റ്. ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ. മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ദാരിദ്ര്യം കാരണം ആചാരവിധി പ്രകാരമുള്ള ഏറ്റവും എളിയ കാണിക്ക് മാത്രമേ അവർക്ക് സമർപ്പിക്കാനാകുന്നുള്ളൂ. ഒരു ജോഡി ചെങ്ങാലിപ്രാവുകളെ. ടുർ ടുർ എന്ന് കുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശാടന പക്ഷിയാണ് ചെങ്ങാലിപ്രാവ്. മഞ്ഞുകാലത്തിൻ്റെ വിരസതയും വിമൂകതയും കടന്ന് വേനലിൻ്റെ തുടി ഉണരുന്ന കാലമാണിത്, തുടിപ്പുണരുന്ന കാലം. അവ പറന്നിറങ്ങുന്നത് ആ സമയത്താണ് ദേശമാകെ. ജെറമ്യ 8:7 ചോദിക്കുന്നുണ്ട്, ചെങ്ങാലിപ്രാവുകൾക്ക് കാലങ്ങളറിയാം, എന്നിട്ടും എൻ്റെ ജനത്തിന് ഒന്നും തിരിച്ചറിയാനാകുന്നില്ലല്ലോ. ആത്മാവിൻ്റെ പ്രണയ തീവ്രതയെക്കുറിച്ചുകൊണ്ട് ഉത്തമഗീതം പാടുന്നുണ്ട്. കുളിരകന്നു കഴിഞ്ഞു, വേനൽ വന്നു കഴിഞ്ഞു, പ്രാവുകളുടെ കൂജനം നാട്ടിൽ കേട്ടു തുടങ്ങി. 2:11-14. അങ്ങയുടെ ചെങ്ങാലിപ്രാവിനെ പ്രാപിടിയന്മാർക്ക് വിട്ടുകൊടുക്കരുതേ എന്നൊരു രോദനം സങ്കീർത്തകൻ ഉതിർക്കുകയും ചെയ്യുന്നുണ്ട്. 74:19. പ്രാവിൻ്റെ കുറുകലുകൾ സൗമ്യവും ലോലവുമാണ് നിദ്രയുണർത്തുന്നതും. ആത്മാവിൻ്റെ കൂജനവും അങ്ങനെയാണ്. അതിനൊരേ സമയം ഒരു വേദനയുടെയും അത്യന്തം ആനന്ദത്തിൻ്റെയും നാദമുണ്ട്. അങ്ങനെ അത് ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. തോമസ് മൂർ എന്ന ഒരു ഐറിഷ് കവിയുണ്ട്, വിശുദ്ധനായ തോമസ് മൂർ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ദ ലൈറ്റ് ഓഫ് അദർ ഡേയ്സ്, മറുദിവസങ്ങളുടെ വെളിച്ചം. പഴയ കാലങ്ങളെ അദ്ദേഹം ഓർത്തെടുക്കുമ്പോൾ നിശ്ചലമായ രാത്രികളിൽ ഉറക്കം വരിഞ്ഞു മുറുക്കാൻ തുടങ്ങുമ്പോൾ, ഫോൺ മെമ്മറി ബ്രിങ്സ് ദ ലൈറ്റ് ഓഫ് അദർ ഡേയ്സ് അറൗണ്ട് മീ, സാഡ് മെമ്മറി ബ്രിങ്സ് ദ ലൈറ്റ് ഓഫ് അദർ ഡേയ്സ് അറൗണ്ട് മീ, പ്രിയമോർമ്മകൾ എന്നിൽ മറുദിനങ്ങളുടെ വെളിച്ചമുണർത്തുന്നു, വിഷമസ്മൃതികൾ എന്നിൽ മറുദിനങ്ങളുടെ വെളിച്ചമുണർത്തുന്നു. അന്നു വേണ്ടുന്ന വെളിച്ചത്തിൻ്റെ കാത്തിരിപ്പുകളിൽ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ സന്ദേഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും ഇഴചേരലുണ്ട്. അത് വിശ്വാസ ജീവിതത്തിൻ്റെ അനിവാര്യതയുമാണ്. സുഖദുഃഖ സമ്മിശ്രമായ നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ തുടിക്കുന്ന കൈകളിലല്ലാതെ ഉണ്ണിയെ കോരിയെടുക്കാൻ സാധിക്കില്ല. വിറയാർന്ന ചുണ്ടുകളാലല്ലാതെ അവനെ ചുംബിക്കാനാകില്ല. കാത്തിരുന്ന് കുഴഞ്ഞ കുഴിഞ്ഞ എന്നാൽ തിളക്കം പറ്റാത്ത കണ്ണുകളിലൂടെയല്ലാതെ അവൻ്റെ രക്ഷ പാർക്കാനുമാകില്ല. ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് മങ്ങിയ വെളിച്ചത്തിലെങ്കിലും ഈ ലോകത്തിൻ്റെ പ്രതലങ്ങളും കണങ്ങളും ആവശ്യമാണ്. നാം പ്രകാശത്തെ കാണുന്നത് തട്ടിത്തടഞ്ഞു വരുന്നതായിട്ടാണ്, ചിന്നിച്ചിതറി വരുന്ന ദീപ്തരേഖകളിലൂടെ. വചനത്തിലൂടെയും ജീവിതങ്ങളിലൂടെയും സൃഷ്ടിയിലൂടെയും ഇങ്ങനെ ദീപ്തരേഖകളായി നാഥൻ നമ്മെ പുണരുന്നുണ്ട്. വചനം മാംസമായപ്പോൾ, സൃഷ്ടിയുടെ രൂപം ധരിച്ചപ്പോൾ, നമ്മുടെ ജീവിതങ്ങളിൽ ഇഴചേർന്ന് വാസമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ദീപ്തരേഖകൾ കൂടുതൽ കനപ്പെട്ടതായി എന്ന് മാത്രം. ഇന്ന് 1 യോഹന്നാൻ 2:3-11 വായന ഈ അർത്ഥത്തിൽ ശ്രദ്ധേയമാണ്. ചിലർ അവകാശപ്പെടുകയാണ്,
തങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്, വിശിഷ്ട ജ്ഞാനമുണ്ടെന്ന്. നേരിട്ടുള്ള അറിവ് പോലെയാണത്, അൺമീഡിയേറ്റഡ് എക്സ്പീരിയൻസ്. തങ്ങൾ പ്രകാശത്തിലാണെന്നും അവർ അവകാശപ്പെടുന്നു. മതങ്ങളുടെ ചരിത്രത്തിൽ ഈ ഒരു ചിന്താഗതിയെ ഗ്നോസ്റ്റിസിസം, ജ്ഞാനവാദമെന്ന് പറയും. ചിലർക്ക് മാത്രം സാധ്യമായതെന്ന് അവർ അവകാശപ്പെടുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിശിഷ്ട ജ്ഞാനമാണിത്, എസോട്രിക് നോളജ്. അതായത്, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ദൈവത്തെക്കുറിച്ചറിയാൻ ഒരു നിർവാഹവുമില്ല എന്നൊരു വിവക്ഷയും ഇവിടെയുണ്ട്. ക്രിസ്തീയതയിൽ ഈ വാദത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലീഹ അതിനെ പൊളിച്ചെടുക്കുകയാണിവിടെ. ഒരുവൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ എന്നതിന് ഒരൊറ്റ പരീക്ഷണമേ ഉള്ളൂ, എ സിമ്പിൾ ടെസ്റ്റ്. അവൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ക്രിസ്തുവിനെ അറിഞ്ഞവൻ ക്രിസ്തുവിനെ പോലെ അവൻ്റെ വഴി നടക്കണമെന്നും ശ്ലീഹ പറയുകയാണ്. അതായത്, സഹജീവികളെ മാനിക്കാതെ ദൈവവുമായി നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധമുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ വിഡ്ഢികളില്ല. സമകാലിക ലോകത്ത് വിശുദ്ധിയെക്കുറിച്ചുള്ള തൻ്റെ വ്യാഖ്യാനത്തിൽ പ്രബോധന രേഖയായ ഗൗദേത്തെ എത് എക്സുൽതാത്തായിൽ ഫ്രാൻസിസ് പാപ്പ ആധുനിക കാലഘട്ടത്തിലെ ഈ ജ്ഞാനദർശനങ്ങളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് ചിലർ ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യമേശാത്ത വിധിവാചകങ്ങൾ അസന്ധിഗ്ധമായി അവർ പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ തന്നെ മൂടസ്വർഗത്തിലാണ് വിലയം പ്രാപിക്കുന്നത്, ദൈവത്തിലല്ല. അവരുടെ ഉത്തരങ്ങൾ അവരുടേത് മാത്രമാണ്, ദൈവത്തിൻ്റേതാണെന്ന് അവർ വിചാരിക്കുമ്പോൾ പോലും. മനുഷ്യൻ എത്രയൊക്കെ യുക്തിഭദ്രമായി ചിന്തിച്ചാലും അവന് വഴങ്ങാത്ത ദൈവിക രഹസ്യങ്ങളുടെ ദൈവഹിതത്തിൻ്റെ അടരുകൾ അവൻ ഗവനിക്കാതെ പോകുന്നു. ഡോക്ട്രിൻ വിത്തൗട്ട് മിസ്റ്ററി. ക്രിസ്തുവിനെ കൂടാതെ ഒരു ദൈവത്തെയും, സഭയെ കൂടാതെ ഒരു ക്രിസ്തുവിനെയും, ജനത്തെ കൂടാതെ ഒരു സഭയെയും അവൻ വിഭാവനം ചെയ്യുന്നു. അവരുടെ ദൈവാന്വേഷണങ്ങൾക്ക് ഒരു ജനതയുടെ കാത്തിരിപ്പിൻ്റെ പ്രണയഗൂചനങ്ങളില്ല, അവരുടെ മാത്രം അഹന്തയുടെ മൂളക്കം മാത്രമേയുള്ളൂ. ദൈവസ്നേഹമെന്നത് മറ്റുള്ളവരിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരുതരം സ്നേഹമല്ല, മറ്റുള്ളവർക്ക് ലാഭം വരുത്തുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് വിശുദ്ധ യോഹന്നാൻ നമുക്കിന്ന് ദൃഷ്ടാന്തമായി പകരുന്നത്, ജീവിതപാഠമായി. അതൊരേ സമയം പഴയതാണ്, കാരണം നാഥൻ ആ സ്നേഹത്തിൻ്റെ കൽപ്പന നേരത്തെ നൽകിയിട്ടുണ്ട്, യോഹന്നാൻ 13. പക്ഷേ അപ്പോൾ തന്നെ അത് പുതിയതുമാണ്, കാരണം ഓരോ പ്രഭാതത്തിലും അത് പുതിയ അനുഭവവും പുതിയ വെല്ലുവിളികളും നമ്മുടെ മുൻപിൽ വയ്ക്കുകയാണ്. ഉന്നതത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ച ഉദയരശ്മിയാണല്ലോ ക്രിസ്തുനാഥൻ, ലൂക്ക 1 സഖറിയാഗീതി. ആ ഉദയരശ്മി പകലോളം കനപ്പെട്ടു വരുന്നതുപോലെയാണ് ദൈവസ്നേഹം ക്രിസ്തുവിലെന്നപോലെ നമ്മിലൂടെയും പ്രസരിക്കുന്നത്. അതിൻ്റെ ഉച്ചസ്ഥായിയിൽ അത് എത്തിച്ചേരാത്ത ഒരു സ്ഥലവും ഉണ്ടാകില്ല. പക്ഷേ അപ്പോൾ പോലും അതിനെ നിരസിച്ചുകൊണ്ട് ഇരുട്ടിൽ കുടികൊള്ളുന്നവരുണ്ടാകും. അവർ സത്യത്തിൽ ഇരുട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്നു എന്ന് കരുതേണ്ട. ഇരുട്ടിലിരിക്കുന്നവന് ദിശാബോധമില്ല എന്നുകൂടി ഓർക്കണം. അവന് താവളമൊരുക്കുന്ന ഇരുട്ട് അവൻ്റെ അധ്വാനങ്ങളെ വഴിതെറ്റിക്കുകയും വിഫലമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പിൻകുറി കൂടി. ലോകത്തിലെ ഏറ്റവും കറുത്ത പെയിൻറ്റുകളിലൊന്നാണ് മൂസോ ബ്ലാക്ക്. ഒരു ചെറിയ മുറിയിൽ അത് പൂശിയിട്ട് അതിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. 99.4% പ്രകാശവും അത് ആഘിരണം ചെയ്യും, പേരിന് പോലും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കില്ല. അതിനാൽ ആ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ ഒരു പ്രകാശ സ്രോതസ്സിൻ്റെ നേരെ നിന്നില്ലെങ്കിൽ നമ്മൾ അദൃശ്യരായിപ്പോവും, കാരണം ഭിത്തിയിലും മറ്റ് പ്രതലങ്ങളിലും തട്ടിവരുന്ന പ്രകാശം അവിടെയില്ല. ജീവിതത്തിൽ ഏകാന്തതയുടെയും സ്വാർത്ഥതയുടെയും ഇരുൾമറ തീർക്കുമ്പോൾ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ്. ദൈവമെന്ന പ്രകാശത്തെ നാം അറിയുന്നത് അത് മറ്റുള്ളവരിൽ തട്ടിപ്രതിഫലിച്ചു വരുമ്പോൾ തന്നെയാണ്. ആ സഹജീവികളെ നാം വെട്ടിയെറിയുമ്പോൾ, അവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവമെന്ന മഹാപ്രകാശം നമുക്ക് ഇരുളായി മാറുന്നു. ഇരുളിൻ്റെ പ്രശ്നം വെളിച്ചമില്ലാത്തതല്ല, അത് വെളിച്ചത്തെ മുഴുവൻ അപ്പാടെ വിഴുങ്ങിക്കളയുന്നു എന്നതിലാണ്. ഒരു തരി പോലും മറ്റുള്ളവർക്ക് പകരാതെ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ വെളിച്ചം ആവശ്യമുണ്ട്, വരാനിരിക്കുന്നവൻ്റെ പ്രകാശത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ. ദ ലൈറ്റ് ഓഫ് ദി അതർ വൺസ് ടു സീ ദ ലൈറ്റ് ഓഫ് ദ വൺ.